ദിവ്യകാരുണ്യനാഥനിൽ ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ കൃപാസനത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ ഈ വചന ശുശ്രൂഷയിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എപ്രകാരം ജീവിതത്തിൽ മതത്തെ ഉപയോഗപ്പെടുത്താം അത് നമ്മൾ പഠിക്കുകയാണ് മതജീവിതം ദൈനംദിന ജീവിതത്തിൽ എത്രമാത്രം ഉപകാരപ്രദമാകും എന്ന് കൃത്യമായി വെളിപ്പെട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് ഇക്കാലത്ത് ആളുകൾ മതം തന്നെ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട് കാരണം ചിലതൊക്കെ മതത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പലരും പലതും പ്രസിദ്ധമാക്കി പക്ഷേ ഇപ്പോൾ ദൈവം എവിടെ പോയി എന്ന് ആരോ ചോദിച്ചാൽ ചിലപ്പോൾ എല്ലാവരെയും ഏറ്റു ചോദിച്ചേക്കാം ആ ചോദ്യം ഈ ഒരു സാഹചര്യത്തിൽ വ്യത്യസ്തമായ രീതിയിൽ മത വിശ്വാസം പ്രചരിപ്പിക്കാനും വചന ശുശ്രൂ നടത്താനും നമ്മൾ ശ്രമിക്കുകയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് യോഹാനായിട്ട് സുവിശേഷം ആറാം അധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്കുകളാണ് ഈ സുവിശേഷ ഭാഗം ചിന്താവിഷയമാക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പ്രായോഗികമായി നമുക്കൊന്ന് ചിന്തിക്കാം ഒന്നാമതായി ഈ സുവിശേഷ ഭാഗത്തിന് അപ്പം വർദ്ധിപ്പിക്കുന്നു എന്ന ഒരു തലക്കെട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് പണ്ഡിതന്മാർ പറയുന്നു അപ്പം വർദ്ധിപ്പിക്കുന്നു എന്ന തലക്കെട്ടോടുകൂടി അതിൽ കേന്ദ്രീകരിച്ച് നമ്മൾ നമ്മുടെ ധ്യാനം തുടങ്ങിയാൽ സന്ദേശത്തിൽ നമ്മൾ എത്തുകയില്ല എന്നാണ് അപ്പം വർദ്ധിപ്പിക്കുന്നത് വർദ്ധിപ്പിക്കുന്നതൊരടയാളമാണെന്നും ഈ അടയാളത്തിലൂടെ യേശുവിനെന്തോ പറയാനുണ്ട് എന്ന് മനസ്സിലാക്കി അടയാളത്തിൽ നിന്ന് സന്ദേശത്തിലേക്ക് ചിന്തയക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് യേശു ബാർലിയപ്പങ്ങൾ സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന് നന്ദി പറഞ്ഞ് എല്ലാവർക്കും വിതരണം ചെയ്തു ബാക്കി വന്നത് പന്ത്രണ്ട് കൊട്ട ശേഖരിച്ചു നമുക്ക് പലപ്പോഴും അപ്പം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് പറയുന്നതാണ് ഇഷ്ടം കാരണം നമ്മൾ എന്തോരം കഷ്ടപ്പെട്ട് ജീവിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് ദരിദ്രരെക്കുറിച്ചും തൊഴിലില്ലാത്തവരെക്കുറിച്ചും കേൾക്കുന്നു ഞങ്ങൾക്ക് എന്തു ചെയ്യാനാവും ദൈവമേ അങ്ങ് തന്നെ ഞങ്ങളെ സഹായിക്കണമേ ആഹാതമായി നെഞ്ചിലടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ദൈവമേ അങ്ങ് ചെയ്യണമേ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു രീതി ഒരുപക്ഷെ ഇഷ്ടമായിരിക്കും പക്ഷേ ഇവിടെ യേശു ഈ വിവരണത്തിലൂടെ ഈ അടയാളത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എപ്രകാരം നമുക്ക് ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ആ കാര്യം ഓർക്കണം ഈ അടയാളം സുവിശേഷങ്ങളിൽ ആറ് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് സുവിശേഷകന്മാർ ഈ അടയാളം ഉപയോഗിച്ചുകൊണ്ട് സന്ദേശങ്ങൾ ഒരു സന്ദേശം പറയാൻ ആഗ്രഹിക്കുന്നതിനാൽ അടയാളം ഈ ഒരേ അടയാളം തന്നെ വിവിധമായ രീതിയിലാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അപ്പം അടയാളത്തിൻ്റെ സാധുത അത്രമാത്രം പരിപാലിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരടയാളം അത് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട് പലതരത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ സന്ദേശം ഒന്ന് തന്നെയാണ് അയ്യായിരം പേർ എന്നാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് അയ്യായിരം പുരുഷന്മാർ മാത്രം നമുക്കറിയാം അക്കാലത്ത് അയ്യായിരം പേർ നമുക്കറിയാമല്ലോ ഒരു ധ്യാനകേന്ദ്രത്തിൽ അയ്യായിരം പേരെ കൊള്ളാൻ പറ്റില്ല ഒരു ഒരു ചെറിയ കോളിലൊന്നും നമുക്കറിയാമല്ലോ ഒരു വലിയ പള്ളിയിൽ തന്നെ ആയിരം പേർ കഷ്ടി അയ്യായിരം പുരുഷന്മാർ മാത്രം കുടുംബം വേറെ ഉണ്ട് മൂന്ന് ദിവസം ഇവർക്ക് യേശുവിനോടൊപ്പം തങ്ങാൻ എങ്ങനെ സാധിക്കും ഈ അപ്പം എല്ലാവർക്കും വിതരണം ചെയ്യുമ്പോൾ എങ്ങ് എത്ര നേരം കൊണ്ട് വിതരണം ചെയ്ത് തീർക്കാൻ പറ്റും പന്ത്രണ്ട് കാലിക്കോട്ട ഇവർ കൊണ്ടു കൊണ്ടുനടക്കുകയായിരുന്നോ ഒരു കുട്ടി മാത്രം അഞ്ച് ബാർലിയൊപ്പം കൊണ്ടു നടന്നെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാനാവുക പറഞ്ഞു വരുന്നത് അറിയാമോ അടയാള ഒരടയാളം വിവരിച്ചിരിക്കുമ്പോൾ അതിൻ്റെ യുക്തി സാധ സാധുതയെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം അടയാളം മാത്രമാണ് താൽക്കാലികമാണ് അടയാളമല്ല നമ്മുടെ ശ്രദ്ധാകേന്ദ്രം പഠന കേന്ദ്രം വിശിഷ്യ പ്രത്യുത സന്ദേശമാണ് അപ്പോൾ അടയാളം ഉപേക്ഷിച്ച് സന്ദേശത്തിൽ വരിക എന്ന് തന്നെയാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ബൈബിൾ പാരമ്പര്യത്തിൽ പലതരത്തിലുള്ള അടയാളങ്ങളും ബിംബങ്ങളുമുണ്ട് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സുവിശേഷകർ ബൈബിൾ രചയിതാക്കൾ സന്ദേശം പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു ഉപമ പോലെ ഈ അടയാളത്തെ വായിച്ച് എന്താണ് യേശു പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കേണ്ടതുണ്ട് ഇന്ന് നമ്മൾ ചിന്തയ്ക്ക് വിഷയമാക്കുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ യോഹനാട് സൂചിപ്പിച്ച ആറാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് അതിൽ തീർച്ചയായും ദൈവം യേശു പറയാൻ ആഗ്രഹിക്കുന്നത് ആത്മീയ അപ്പത്തെക്കുറിച്ചൊന്നുമല്ല ഭൂമിയിൽ തന്നെയുള്ള വിശപ്പിനെക്കുറിച്ചാണ് മനുഷ്യൻ വിശന്ന് കഷ്ടപ്പെടുമ്പോൾ എന്ത് എങ്ങനെ ഈ ലോകത്തിലല്ല വിശപ്പ് ദാരിദ്ര്യം പട്ടിണി അതിനൊക്കെ ഒരു പരിഹാരമാകേണ്ടത് എങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത് അതിനുള്ള സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഒരു ആത്മീയതയെക്കുറിച്ചല്ല തീർച്ചയായും ഭൂമിയിലെ കാര്യമാണ് ഇവിടെ പറയുന്നത് വായിച്ച് നോക്കാൻ നോക്കിയാൽ അറിയാം മൂന്നാമ മൂന്നാമത്തെ വാക്യത്തിൽ പെസകാ തിരുനാളിൻ്റെ ഒരു ഇതിവൃത്തം നമ്മൾ കാണുന്നുണ്ട് പെസഖാ തിരുനാളിനോടനുബന്ധിച്ചാണ് ഈ അടയാളം വിവരിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്ന അടയാളത്തിലൂടെ യേശു പറയാൻ ആഗ്രഹിക്കുന്നത് പരസ്പരം അടിമപ്പെടുത്തുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന നാട്ടിൽ നിന്ന് എല്ലാവരും സ്വയം ദാനമാകുന്നൊരു നാട്ടിലേക്ക് പലായനം ചെയ്യണം പുറപ്പെട്ടു പോകണം എന്ന് പറയാൻ വേണ്ടിയാണ് അപ്പോൾ പഴയൊരു ലോകമുണ്ട് ചൂഷണത്തിൻ്റെയും പരസ്പരം അടിമപ്പെടുത്തലിൻ്റെയും ലോകം ആ ലോകത്തിൽ നിന്ന് സ്നേഹത്തിൽ പങ്കുവയ്ക്കുന്നൊരു പുതിയ ലോകത്തിലേക്ക് പലായനം ചെയ്യാൻ യാത്ര പോകാൻ ക്ഷണിക്കുകയാണ് ഈ അടയാളത്തിലൂടെ യേശുവിനോടൊപ്പം അവർ ഗലീലിയെ കടൽ ആ തടാകം കടന്ന് വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്ന ജനങ്ങൾ അയ്യായിരത്തോളം പേർ വള്ളങ്ങളെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല ഈ അയ്യായിരം പേരെ കൊണ്ടുവരാൻ ഗലീലിയ തടാകത്തിൽ വള്ളങ്ങൾ കണ്ടെത്തുക ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്താ ഇവിടെ വീണ്ടും പറഞ്ഞു വരുന്നത് പുറപ്പാടിനെ ശിഷ്യന്മാ പഴയ ഇസ്രായേലിയർ ഇജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നു കടൽ കടന്ന് പോകുന്നു കടൽ ലോകത്തിൻ്റെ അടയാളമാണ് ജ്ഞാനസ്നാനം ജലത്തിലൂടെ ഒരു യാത്രയുണ്ട് അപ്പോൾ യേശു പറയാൻ ആഗ്രഹിക്കുന്ന പുതിയ ലോകത്തിൽ നമ്മൾ പ്രവേശിക്കാൻ ജലത്തിലൂടെ ഒരു യാത്രയുണ്ട് കടലിലൂടെ ഒരു യാത്രയുണ്ട് നമുക്കറിയാമല്ലോ ജ്ഞാനസ്നാനത്തിൽ പഴയ എന്ത് പഴയ പാരമ്പര്യം അനുസരിച്ച് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ മുക്കി പൊക്കുകയാണ് അപ്പോൾ ലോകത്തിൽ മരിച്ച് ലോകത്തിനു മരിച്ച് ഉദ്ധാനത്തിൻ്റെ അടയാളമായി ഉയർന്നു പൊങ്ങുക അപ്പോൾ ലോകത്തിലാണ് ജീവിക്കുന്നത് ലോകത്തിൻ്റെ അതല്ലാതെ ജീവിക്കുക ലോകത്തിൽ വാസനകൾ കടിമപ്പെടാതെ ദൈവാത്മാവിൽ നിറഞ്ഞ് ആത്മാവിൻ്റെ ജീവിതം ജീവിക്കാമെന്ന് വ്രതമെടുത്തവരാണ് ക്രിസ്ത്യാനികൾ നോക്കൂ അതോർമ്മിപ്പിക്കുകയാണ് ഇവിടെ ജലത്തിലൂടെ ജലം കടന്ന് കടൽ കടന്നിക്കരയിലേക്ക് ഒരു പുതിയ ജീവിതത്തിലേക്ക് യേശു നമ്മെ ക്ഷണിക്കുകയാണ് ഈ അടയാളം പ്രവർത്തിച്ചുകൊണ്ട് സമൃദ്ധമായ ഒരു പുതിയ ലോകം നമുക്ക് നമുക്ക് കെട്ടിപ്പടുക്കാനാകും എന്ന് യേശു വിവരിക്കുകയാണ് എസ് ഐ പറയുന്നത് പോലെ സമൃദ്ധിയുടെയും ആനന്ദത്തിൻ്റെയും ഒരു വിരുന്നാണ് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത് ഈ വിരുന്ന് എങ്ങനെ നമുക്ക് ഈ ലോകത്തിൽ ആവിഷ്കരിക്കാനാകും ഇതാണ് യേശു വിവരിക്കാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകും ദൈവം എന്ത് പണിയാണ് ഈ കാണിച്ചിരിക്കുന്നത് ആളുകളെ പലതരത്തിൽ പല നിലവാര നിലവാരത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു എല്ലാവർക്കും ഒരേ കഴിവുകൾ ജീവിച്ചു പോകാനുള്ള കപ്പാസിറ്റി ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷേ കുറച്ച് പേർക്ക് പറ്റുന്നില്ല എന്തുകൊണ്ടിങ്ങനെ ആളുകൾ വിഷമിച്ചിരിക്കുമ്പോൾ ആരോ പറയും ഇപ്പോൾ ഈ ലോകത്തിൽ ഇങ്ങനെയാണെങ്കിലും വരാനിരിക്കുന്ന ലോകത്തിൽ നിനക്ക് സാന്ത്വന സ്പർശം ലഭിക്കും സ്വർഗം ലഭിക്കും ഇക്കാലത്ത് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും പുതിയ തലമുറ തീർച്ചയായും പൂരികൻ ചുളിക്കും കാരണം ഈ ലോകത്തിൽ തന്നെ നരകമാണ് ഈ നരകത്തിൽ പോയാലും കുഴപ്പം എന്തും കാണിച്ച് നരകത്തിലാണ് ഭാവിയിൽ നരകത്തിൽ പോയാലും സാരമില്ല ഈ നരകത്തിൽ ജീവിച്ചു പോകാനുള്ള പദ്ധതി ഞങ്ങൾ തയ്യാറാക്കട്ടെ വരാനിരിക്കുന്ന സ്വർഗമോ നരകമോ അല്ല വിഷയം അത് ഇപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുമെന്നാണ് ആളുകൾ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് കോവിഡ് കാലം നമുക്കറിയാവുന്നതാണല്ലോ ഇവിടെ നമുക്കറിയേണ്ട ഒരു കാര്യം ഈ ലോകത്തിലെ കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത് എന്നുള്ളതാണ് പരാതി പറഞ്ഞിരിക്കാതെ മുകളിലേക്ക് കൈ ഉയർത്തി മാത്രം ഇരിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് എന്നോർമിപ്പിക്കുന്ന വചനഭാഗമാണിതെന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ വിഷയം അപ്പമില്ല ഭക്ഷണമില്ല എന്ത് ചെയ്യും പണത്തെക്കുറിച്ചാണ് ഫിലിപ്പ് പറയുന്നത് ഫിലിപ്പ് ഇത്തിരി കണക്കൊക്കെ കൂട്ടി നോക്കിയപ്പോൾ ഇരുന്നൂറ് ധനാറയ്ക്കപ്പം വാങ്ങിയാൽ ഇത്തിരിയെങ്കിലും കൊടുക്കാൻ പറ്റും അയ്യായിരം പേർക്ക് എന്ന് പണ്ഡിതന്മാർ കണക്ക് കൂട്ടി പറയുന്നുണ്ട് പക്ഷെ പണം കൊണ്ട് പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റില്ല അതിന് പരിഹാരം പണമല്ല എന്ന എന്നതിനാൽ അത് ഉപേക്ഷിക്കപ്പെടുകയാണ് പിന്നീട് ശിഷ്യനും എല്ലാവരും കൂടി പറഞ്ഞു നമുക്ക് വിവരങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടേക്കാം ഓരോരുത്തർ അവരവരുടെ കാര്യം നോക്കിക്കൊള്ളട്ടെ നമുക്ക് വചനപ്രവോഷണം കഴിഞ്ഞല്ലോ ഇനി അവരവരുടെ കാര്യം നോക്കട്ടെ അത് അംഗീകരിക്കപ്പെടുന്നില്ല കാരണം ഓരോരുത്തരെയും താന്താങ്ങളുടെ കാര്യം നോക്കാൻ വിട്ടുകഴിഞ്ഞാൽ എന്തു പറ്റും കയ്യൂക്കുള്ളവും കാര്യക്കാരനാകും കാട്ടുനീതി ആയിരിക്കും നടപ്പാക്കപ്പെടുക നിഷ്കളങ്കരും ബലഹീനരും തഴയപ്പെടുകയോ ചൂഷണം ചെയ്യപ്പെടുകയോ ചെയ്യും അംഗീകരിക്കപ്പെടുകയില്ല അപ്പോൾ അന്ത്രയോസ് അന്ത്രയോസ് എന്ന് പറഞ്ഞാൽ ആന്ത്രപ്പോസ് എന്ന് പറഞ്ഞ അർത്ഥം മനുഷ്യനെന്നാണ് അപ്പോൾ അന്ത്രയോസ് കുറച്ച് മാനുഷികമായ കാര്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു പയ്യൻ്റെ കയ്യിൽ കുറച്ച് ബാർലിയപ്പം ഉണ്ട് അഞ്ച് ബാർലിയപ്പം അപ്പോൾ ഇവിടെ ബാർലിയപ്പം നമുക്കറിയാവുന്ന പോലെ പാപ്പട്ടൻ്റെ ഭക്ഷണമാണ് പൈതാരിയോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് പായിസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു വിലയില്ലാത്തൊരു ഒരു ജോലിക്കാരൻ എന്നാണ് അധികം പരിഗണി അതാ കിച്ചണിൽ പണിയെടുക്കുന്ന ആൾ എന്ന് നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ അറിവില്ലാതെ അറിവില്ലാതെ അതുപോലെ ഒരു വിലയുമില്ലാത്തൊരു പയ്യൻ്റെ കയ്യിൽ ഒരു അത് വലിയ ഇത് കാര്യമൊന്നുമല്ലല്ലോ നോക്കൂ സമൂഹം ഒട്ടും വിലമതിക്കാത്തവൻ്റെ കയ്യിൽ സമൂഹം ഒട്ടും വിലമതിക്കാത്തവന്റെ മനസ്സിൽ ക്രിസ്തു ശിഷ്യന്റെ സ്വഭാവം നിക്ഷേപിച്ച സുവിശേഷകൻ ഇതൊന്നുമല്ല പക്ഷെ എന്താണ് യേശു കാണിക്കാൻ പോകുന്നത് പുതിയ ലോകം ഉദയം ചെയ്യണമെങ്കിൽ തീർച്ചയായും അത്ഭുതങ്ങൾ നടക്കണം ഇവിടെ ആരാണ് അത്ഭുതം പ്രവർത്തിക്കുക ദൈവം ആകാശത്ത് അപ്പം വർഷിക്കട്ടെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ദൈവം സൃഷ്ടിച്ചതിൽ കുറച്ച് അപാകതകളൊക്കെ ഉണ്ട് അത് തിരു തിരുത്തപ്പെടേണ്ടതുണ്ട് യേശു എന്താണ് ചെയ്യാൻ പോകുന്നത് ഒന്നാമതായി യേശു പറയുന്നു അവരെ ഇരുത്തുക ഇവിടെ അനബിപിത്തയോൺ അനബിപിത്തെയ്ൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം ഈ പേർഷ്യക്കാരിൽ നിന്ന് റോമാക്കാർ കടമെടുത്ത ഉൾക്കൊണ്ട ഒരു ഭക്ഷണ 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 മേശയിൽ രീതിയാണ് കിടന്നുകൊണ്ടാണ് ഒരു ഭക്ഷണം കഴിച്ചിരുന്നത് അത്ര കിടന്നുകൊണ്ട് അതായത് സ്വാതന്ത്ര്യം അനുഭവിച്ച് വളരെ ആഘോഷപൂർവമാണ് അവർ ഭക്ഷണം കഴിച്ചിരുന്നത് അപ്പോൾ പണ്ഡിതന്മാർ പറയാൻ ആഗ്രഹിക്കുന്നു ആദ്യം നിങ്ങൾ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക അപ്പോൾ ചോദ്യം എന്താണ് ഈ സമൂഹത്തിൽ കുറേ ഇല്ലായ്മകളുണ്ട് കുറെ ഇല്ലായ്മക്കാരുണ്ട് എന്ത് പരിഹാരം കൊടുക്കും ആദ്യം എല്ലാവരെയും സ്വതന്ത്രരാക്കുക ആർക്കാണ് ഉത്തരവാദിത്വം ഇടയന്മാർക്ക് ശുശ്രൂഷികൾക്ക് വചന ശുശ്രൂഷ ചെയ്യുന്നവരെ നിങ്ങൾ ജനങ്ങളെ സ്വതന്ത്രരാക്കുക എന്തിൽ നിന്ന് സ്വാർത്ഥതയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും ഓരോ വിശ്വാസിയും സ്വതന്ത്രനാകട്ടെ സ്വാർത്ഥതയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും ഓരോ വിശ്വാസിയും സ്വതന്ത്രനാകട്ടെ ഒന്ന് രണ്ടാമത് പച്ചപ്പുൽത്തകിടികൾ സങ്കീർത്തന ഇരുപത്തിമൂന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപക്ഷെ കാണാൻ പടമാണ് കർത്താവിൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല പച്ചയായ പുൽത്തകിടിൽ അവിടെ നിന്ന് എനിക്ക് വിശ്രമം അരുളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്നെ ആനയിക്കുന്നു ജീവൻ്റെ നിറവിലേക്ക് യേശു അവതരിപ്പിച്ച പുതിയ മനുഷ്യത്വത്തിലേക്ക് ജനങ്ങളെ നയിക്കുവിൻ എന്ന് ശുശ്രൂഷകരോട് യേശു ആഹ്വാനം ചെയ്യുകയാണ് ആരോടാണ് ശിഷ്യന്മാരോടാണ് പറയുന്നത് ആദ്യം അവരെ സ്വതന്ത്രരാക്കുക സ്വാർത്ഥതയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും സ്വതന്ത്രരാക്കുക പിന്നീട് വളരെ ശ്രദ്ധാപൂർവം അവരെ പുതിയ മനുഷ്യത്വത്തിനെ ധരിപ്പിക്കുക യേശുവിൽ വെളിവായ മനുഷ്യത്വത്തിന് നിറവ് ധരിക്കട്ടെ യേശുവിൻ്റെ പുതുമ എന്താണ് ജീവൻ നൽകുന്ന സ്നേഹം സ്നേഹമായ ദൈവത്തിൻ്റെ ജീവൻ നൽകുന്ന പതിപ്പ് യേശു അവിടുന്ന് ജീവൻ നൽകി കടന്നുപോയി നിങ്ങളും ഞാനേ ചെയ്തത് ചെയ്യുവിൻ എന്ന ആഹ്വാനവും ചെയ്തു മൂന്നാമതായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക അവിടുന്ന് കൃതജ്ഞതാസ്തോത്രം ചെയ്തു കൃതജ്ഞത പറയുന്നത് എപ്പോഴാണ് എല്ലാം ദാനമായി ലഭിച്ചു വന്ന തിരിച്ചറിവ് ഇടാൻ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് ദൈവമേ അങ്ങനെക്ക് ദാനമായി നൽകി അങ്ങക്ക് നന്ദി കൃതജ്ഞത പറയുന്നവരാക്കുക എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് അവരറിയട്ടെ അവരുടെ ജീവിതം ഒരു ദാനമാണ് ദൈവമേ ദാനമായി നൽകിയ ജീവിതം എൻ്റെ ജീവിതം ഞാനിതാ സംഭാവന ചെയ്യുന്നു ദാനമായി കൊടുക്കുന്നു അവരതിനെ പ്രാപ്തരാക്കുക ദാനം ചെയ്യാൻ പ്രാപ്തരാക്കുക മൂന്ന് കാര്യങ്ങൾ വീണ്ടും സ്വാതന്ത്ര്യമുണ്ടാകട്ടെ സ്വാർത്ഥതയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും പുതിയ മനുഷ്യത്വം ധരിക്കട്ടെ പച്ചപ്പുൽ തകടികൾ പോലെ അവർ നിറമുള്ളവരാകട്ടെ മൂന്നാമത്തേത് നന്ദി പറയുന്നവരാകട്ടെ നന്ദി പറയുന്നവരാകട്ടെ നീ നിറഞ്ഞ മനുഷ്യർ അവർ തന്നെയാണ് സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട വിശ്വാസികളെ അത്ഭുതം അപ്പോൾ ഇവിടെ അത്ഭുതം എവിടെ നിന്നുണ്ടാകുന്നു ഈ അടയാളത്തിലൂടെ മനുഷ്യ നീ തന്നെയാണ് അത്ഭുതം യേശു വെളിപ്പെടുത്തിയ അത്ഭുതം ഓരോരുത്തരും ഏറ്റുവാങ്ങുമ്പോൾ ഒരു അത്ഭുത സൃഷ്ടിയായി നമ്മൾ മാറുകയാണ് ഒരു വെറും ഒരു ടീച്ചറായിരുന്ന മദർ തെരേസ ലോകത്തിൻ്റെ മുഴുവനും അമ്മയായതുപോലെ ബാക്കി വന്നത് ശേഖരിക്കുവിൻ എന്താർത്ഥം ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുക ആർഭാടങ്ങൾ ഉപേക്ഷിക്കുക നോക്കൂ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ സമൃദ്ധി ഉണ്ടാക്കാനുള്ള പാഠം യേശു പഠിപ്പിക്കുകയാണെന്ന് ഓർക്കണമേ യേശു പ്രകാരം എപ്രകാരം മനുഷ്യന് സമൃദ്ധിയുടെ കാരണമാകാം എന്ന് പറഞ്ഞ് കാര്യങ്ങളിങ്ങ് പുരോഗമിക്കുമ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാൻ താല്പര്യമൊന്നുമില്ല ഇയാളെ പിടിച്ച് രാജാവാക്കിയാൽ അപ്പത്തിന് പഞ്ഞമുണ്ടാക്കുകയില്ലല്ലോ എന്നാണ് അവരുടെ ചിന്ത ഇപ്രകാരം നികൃഷ്ടവും വഴിവിടച്ചതുമായ തലമുറയിൽ നിന്ന് യേശു ഓടിക്കളയുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട് യേശു പൊയ്ക്കളയുകയാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കാരണം ഇവർക്ക് മനസ്സിലാകുന്നില്ല ലൗകിക ലഹരികളിൽ ബാലിശമായ ഒരു മതാത്മകത വെച്ചുകൊണ്ടിരിക്കുന്നവരിൽ നിന്ന് യേശു അകന്നു പോവുകയാണ് ഉത്തരവാദിത്വം സ്വീകരിച്ച് യേശുവിനെ ഉൾക്കൊണ്ട് യേശുവിൻ്റെ ജീവിതം ജീവിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഈ മതം ബാലാരിഷ്ടതകളിൽ കിടക്കുകയും ഗൗരവത്തിൽ ചിന്തിക്കുന്നവർ സഭയിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യും പ്രിയ സഹോദരങ്ങളെ ദിവികാരുടെ നാഥനിൽ നമ്മൾ കാണുന്നത് എന്താണ് യേശുവുമായുള്ള ദൈവവുമായുള്ള നമ്മുടെ കൂട്ടായ്മയുടെ ഒരു അടയാളമാണ് എപ്രകാരം ഒരു സ്ത്രീയും പുരുഷനും താലി മുതൽ താലി ഉപയോഗിക്കും താലി എന്ന് വെച്ചാൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ബന്ധത്തിൻ്റെ അടയാളമാണ് താലി അതുപോലെ നമുക്കും യേശുവുമായുള്ള ദിവ്യ താലിയാണ് പരിശുദ്ധ ദിവ്യകാരുണ്യം ഈ കരുണ്യം ഉയർത്തുമ്പോൾ ഓർക്കുക ഞാൻ ജീവിക്കുന്നെന്നാൽ ഞാനല്ല എന്നിലേശു ജീവിക്കുന്നു എന്ന് പറയുമാറ് ഞാൻ രൂപാന്തരപ്പെട്ട് യേശുവിൻ്റെ ജീവിതം സമൂഹത്തിലും കുടുംബത്തിലും ജീവിക്കേണ്ടവനാണ് ജീവിക്കേണ്ടവളാണ് ഇപ്രകാരം കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഞാൻ നിങ്ങൾക്കായി ഇത് അപ്പമാണ് കരുണയോടെ ഞാൻ എൻ്റെ ജീവിതം നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സമൃദ്ധി മനുഷ്യത്വത്തിൻ്റെ സമൃദ്ധി സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സമൃദ്ധി സമാധാനത്തിന് സമൃദ്ധി ആരോഗ്യം രോഗസൗഖ്യം ആന്തരിക സൗഖ്യം ഒക്കെ വീട്ടിലുണ്ടാകും അപ്പോൾ ഈ ലോകത്തിലെ ഉയർച്ച താഴ്ചകൾ നമുക്ക് താങ്ങാൻ എളുപ്പമുള്ളതായി തീരും പിടിച്ചു നിൽക്കാൻ പറ്റും ഇവിടെയാണ് ദിവ്യകാരുണ്യനാഥനോടുള്ള ഭക്തിക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടാകുന്നത് സ്നേഹിതരെ ജീവിതം ദിവ്യകാരുണ്യമാക്കണം നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേൻ